بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس آني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അർഹമ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ് കൊണ്ട് ഇവിടെ വിശ്രമിക്കുന്ന നെച്ചിക്കാട്ടിൽ ഉപ്പാപ്പ ഉൾപ്പെടെയുള്ള സ്വാലഹീങ്ങളെ ജാഹ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട മഹാന്മാരെ കൊണ്ട് ഇന്നവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസുമായി ഇവിടെ നടന്നു വരുന്ന ഉറൂസിൻ്റെ പരിപാടിയുടെ തുടക്കം മുതൽ ഇന്ന് ഈ സമാപന സ്വലാത്ത് മജ്ലിസ് വരെയും മഹത്തായ സ്ഥാപനങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ഈ നാട്ടിലെ പരിസര നാടുകളിലെ ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള സ്നേഹികൾ വായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹൽ സുന്നയുടെ ഞങ്ങളുടെ സംഘടനകളുമായി സ്ഥാപനങ്ങളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാന്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിയുന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രസംഗിക്കുന്നില്ല ഈ സദസ്സിൽ, ഇപ്പോൾ അതിനാവശ്യവുമില്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ മണിക്കൂറുകൾ നീണ്ട വളരെ സാരസമ്പൂർണമായ
പ്രഭാഷണം ശ്രവിച്ച ഈ മഹനീയ സദസ്സ്. അതുമാത്രമല്ല, പെരുന്താറ്റിരി സ്വാദി സഖാഫി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അള്ളാഹുവെ ഞങ്ങൾക്കും അവർക്കൊക്കെ പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഹദുമയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. ഈ സന്തോഷത്തോടുള്ള ഒത്തുകൂടൽ പോലെ ഉപ്പാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സംഗമിക്കാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. എന്ത് തെറ്റുകുറ്റം ജീവിതത്തിൽ സംഭവിച്ചെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാനെ. കാരണം ഇത് സാധാരണ നടക്കുന്ന സദസ് പോലല്ല. ഇവിടുത്തെ ഉറൂസിനോട് അനുബന്ധിച്ചാണ് നമ്മുടെ ഈ സ്വലാത്തിൻ്റെ സദസ്സ്. അതിനു പുറമെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച പരിശുദ്ധ മാസമാണല്ലോ റജബ് മാസം. ആ റജബിലാണ് നമ്മുടെ സംഗമം. തങ്ങൾ ബർക്കത്ത് കൊണ്ട് ദ്വാരുന്ന മാസമാണ് റജബ്. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് റജബ്. അഅ്മാലുകൾക്ക് പ്രത്യേകം കബൂലുള്ള മാസമാണ് റജബ്. അതുമാത്രമല്ല, ഈ ഉമ്മത്തിന് അല്ലാഹു നിസ്കാരം സമ്മാനിച്ച പവിത്ര മാസമാണ് റജബ്. മിഅ്റാജിന്റെ രാത്രിയല്ലേ നിസ്കാര തങ്ങൾക്ക് അല്ലാഹു സമ്മാനിച്ചത്. പലവരും ഇതിന് ദുർവ്യാഖ്യാനിക്കാന് സ്വപ്ന മിഅ്റാജാക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും എങ്ങനെ സ്വപ്ന മിഅ്റാജ് എന്ന് ഈ മിഅ്റാജിനെ സംബന്ധിച്ച് എങ്ങനെ പറയാം? ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. സൂറത്തുൽ ഇസ്റാഇൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ ഉൾപ്പെടെയുള്ള മഹാന്മാർ ചോദിക്കുന്നത് ഇതെങ്ങനെ സ്വപ്നമാകും? കാരണം സുബ്ഹാൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആ പ്രയോഗം തന്നെ ഒരു അത്ഭുത വാർത്തയായിട്ടുള്ള അറിയിപ്പാണ്. സ്വപ്നമാണെങ്കിൽ അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാകൂ, നിഷേധങ്ങൾ ഉണ്ടാകൂ, പരിഹാസങ്ങൾ ഉണ്ടാകൂ. ആർക്കും എന്തും സ്വപ്നം കാണാം, എങ്ങനെയും എപ്പോഴും കാണാം. അതിനെ സംബന്ധിച്ച് തർക്കങ്ങളും നിഷേധങ്ങളും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാകൂല. ഈ തങ്ങളുടെ മിഅ്റാജിനെ സംബന്ധിച്ച് വലിയ നിഷേധങ്ങളും തർക്കങ്ങളും പല അപസ്വരങ്ങളും സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇമാം റാസി തങ്ങൾ ചോദിക്കുകയാണ് ഈ ആയത്തിൽ ബി അബ്ദിഹി എന്ന് പറയുന്ന ആ പ്രയോഗം കേവലം വെറും റൂഹിന് മാത്രം അബ്ദ് എന്ന് പറയൂല, ആത്മാവിന് മാത്രം അബ്ദ് എന്ന് പറയോ? ഇല്ല, റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിന് അബ്ദ് എന്ന് പ്രയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് തങ്ങളുടെ ശാരീരിക മിഅ്റാജ് തന്നെയാണ് എന്ന് മഹത്തുക്കളായ ഉമ്മത്തുകൾ രേഖപ്പെടുത്തുമ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയാതെ ആ പരിശുദ്ധമായ തങ്ങൾക്ക് സ്വപ്ന മിഅ്റാജുകൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ബുഖാരി മറിച്ചു നോക്കിയാൽ ആ വിഷയങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നാം പറയുന്ന അഞ്ച് വഖ്ത് ഫർളാക്കിയ നിസ്കാരം ഈ ഉമ്മത്തിന് സമ്മാനിച്ച ആ പരിശുദ്ധമായ മിഅ്റാജ് അത് തങ്ങളുടെ ശാരീരിക മിഅ്റാജ് തന്നെയാണ്. മഹാന്മാരായ ഇമ്മത്തുകൾ അങ്ങനെയാണ് വളരെ നിസ്സംശയം ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ പരിശുദ്ധമായ മിഅ്റാജിൻ്റെ നോമ്പ് നമ്മുടെ ഖാളിമാർ കണക്കാക്കിയതനുസരിച്ച് വെള്ളിയാഴ്ച കഴിഞ്ഞ് പിറ്റേന്ന് ശനിയാഴ്ചയാണല്ലോ, 14 എത്ര ഡേറ്റ്, 14 തീയതിയാണ്, ശനിയാഴ്ചയാണ്. ശനിയാഴ്ച പകലില്ല മിഅ്റാജിന്റെ നോമ്പ്. എല്ലാവരും നോമ്പ് പിടിക്കണം, ഉമ്മമാരോട് പ്രത്യേകം അല്ലേ. ആ ഉമ്മമാരോട് പ്രത്യേകം, കാരണം എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. കാരണം കൊമ്പ ഉസ്താദിന് ഷെയ്ഖുന കൊമ്പ ഉസ്താദ് ഈ വർഷത്തെ ഡേറ്റ് ചോദിച്ച് കൊല്ലത്തിലൊരുക്ക അങ്ങോട്ട് പോവും. മഹാനരായ ഷെയ്ഖുന എൻ്റെ അഭിവന്ദ്യ ഗുരുവരും കൂടിയായ ഉസ്താദ് അവരുടെ നാട്ടിൽ നടക്കുന്ന മർക്കസുൽ ഹിദായ, അപ്പോൾ ഇപ്രാവശ്യം ഡേറ്റ് വേണമെന്ന് കുറേ മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ നിശ്ചയിച്ച്
ഏറെക്കുറെ മേറാജിന്റെ ആ സമയം അന്നെന്തായാലും അയച്ച് ബായാറിൽ പോകാതെ ഇവിടെ തന്നെ കൂടാം എന്ന് കരുതി. അങ്ങനെയാണ് ഉസ്താദിന് 13-ാം തീയതി വെള്ളിയാഴ്ച അങ്ങനെയാണ് ഞങ്ങൾ ഡേറ്റ് കണ്ടത്. അപ്പോൾ പിന്നെ ആഴ്ച ബായാറിൽ പോകാതെ ഇവിടെ നാട്ടിൽ ഉണ്ടാകണം എന്ന് നിൽക്ക് എനിക്ക് അന്നുള്ള ഓർമ്മ ഇപ്പോഴുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പറയാൻ കിട്ടിയത്. 14-ാം തീയതി 13 കഴിഞ്ഞ പിറ്റേന്ന് 14. അപ്പോൾ 14 മേറാജ് 27 പകലിലെ ആ സുന്നത്തായ നോമ്പ്, 60 മാസം നോമ്പ് അനുഷ്ഠിച്ചാൽ അള്ളാഹു നൽകുന്ന മഹത്വം ആ ഒരൊറ്റ ദിവസത്തെ നോമ്പിന് ഉണ്ടെന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ആ നോമ്പ് എല്ലാവരും എടുക്കണം. ഈ പരിശുദ്ധ റജബ് മാസത്തിൽ ഈ മഹനീയ സദസ്സിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ നിക്ഷേപം നിസ്കാരം അത് വിശ്വാസ ജനങ്ങളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ്. അയ്യുൽ അഅ്മാലി അഫ്ളു യാ റസൂലുള്ളാഹ്, അഅ്മാലികളിൽ മഹത്വമുള്ള അമൽ ഏതാണ് തങ്ങളെ? ഖാൽ അസ്വലാത്തുൽ യൗലി വഖ്തിഹ, വാങ്ങി കൊടുത്ത ഉടനെയുള്ള നിസ്കാരമാണ് അഅ്മാലികളിൽ മഹത്വമുള്ള അമൽ എന്ന് തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിരി അസ്വലാ, മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം അത് നിസ്കാരമാണ്. ആ നിസ്കാരം ഒരു കാരണവശാലും നമുക്ക് നഷ്ടമായി പോകരുത്, നാം ഖലാക്കരുത്. അത് മുറപോലെ നിർവഹിക്കാൻ ഈ മഹനീയ മജ്ലിസിൽ നഫ്സ് അടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യലോടുകൂടെ വാക്ക് ചുരുക്കി പറയുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് മണിക്കൂറുകൾ നീണ്ട സംസാരത്തിൽ ആയത്തുകളും ഹദീസുകളും താരീഖുകളും അങ്ങനെ എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനിന്ന് ആയത്തോ ഹദീസോ മറ്റു താരീഖോ ഒന്നും പറയുന്നില്ല. വിശ്വാസി ജനങ്ങളോട് ഈ ബഹുമാനമുള്ള സദസ്സിൽ വച്ച് പറയുന്നു, ഇത് സ്വലാത്തിൻ്റെ സദസ്സാണ്, നിങ്ങളെല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കണം. കാരണം സ്വലാത്ത് എന്നുള്ളത് അത് മറ്റ് കർമ്മങ്ങളെപ്പോലെ അല്ല, മറ്റ് അമലുകളെപ്പോലെ അല്ല. ഹബീബായ തങ്ങളെ ഹളറത്തിൽ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം മനുഷ്യരൂപത്തിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് മിഷ്കാത്ത് ഊതുന്ന കുട്ടികൾക്കറിയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, കുന്ന ജുലൂസൻ ഇൻദ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഹളറ ഷഖ്സുൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് നീണ്ട ഹദീസാണ്. ഞങ്ങൾ ഇരിക്കുന്ന ഹളറത്തിൽ ഒരാൾ കയറി വന്നു, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, കാണാൻ സൗന്ദര്യമുള്ള, വെള്ള ഡ്രസ്സ് ധരിച്ച, കറുകറുത്ത മുടിയുള്ള, അങ്ങനെ ഒരുപാട് വസ്തുകൾ വിശേഷണങ്ങൾ പറയുന്നു. തങ്ങളെ കാൽമുട്ടിനോട് അദ്ദേഹത്തിൻ്റെ കാൽമുട്ട് ചേർത്തിയിട്ട് അവിടെ ഇരുത്തിട്ട് ഓരോന്നോരോന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച് തങ്ങൾ എന്നോട് പറയണം, തങ്ങൾ എനിക്ക് വിവരം തരണം, എനിക്ക് പറഞ്ഞു തരണം. ഖാൽ അവിടെ നിന്ന് പറഞ്ഞു, അൽ ഇസ്ലാം അന്ത ശഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത്ത വ തൂതിയ സകാത്ത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീലാ. ഇസ്ലാം എന്നാൽ ഷഹാദത്ത് പറയല, അഷ്ഹദു ഇമാമിങ്ങൾ പറഞ്ഞു, ഐ അഹ്ദുറു ഞാൻ മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുന്നു, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്. മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുക, രണ്ടാമത്തെ നിസ്കാരം നോമ്പെടുക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക. എന്നാൽ ഞാൻ പറയുന്നു, നിസ്കാരം പോലെ അല്ല സ്വലാത്ത്, ഹജ്ജ് പോലെ അല്ല സ്വലാത്ത്, നോമ്പ് പോലെ അല്ല സ്വലാത്ത്, സക്കാത്ത് പോലെ അല്ല സ്വലാത്ത്. കാരണം അതൊക്കെ ചെയ്യുന്ന ആളുകളെ പറ്റി ഇത്തോഅത്തുൽ അംരിഹി അല്ലാഹുക്ക് വഴിപ്പെടുന്ന ആളുകൾ എന്ന് പറയാമെങ്കിൽ ഒരാൾ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഇത്തോഅത്തുൽ അംരിഹി واتباع لفعله كما قال تعالى في القرآن المجيد سورة أحزاب
ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما الله നിർവഹിച്ച വിഷയം വിശ്വാസി ജനങ്ങളോട് കൽപ്പനയുള്ള ഒരു കാര്യം അല്ലാഹ് നിസ്കരിച്ചതുകൊണ്ട് നിസ്കരിക്കണമെന്നോ നോമ്പെടുത്തതുകൊണ്ട് ഹജ്ജ് ചെയ്തതുകൊണ്ട് സക്കാത്ത് കൊടുത്തതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നോ ഖുർആനിൽ എവിടെയും പറഞ്ഞു കാണുന്നില്ല, ഹദീസിൽ എവിടെയും ഇല്ല, ഇസ്ലാമിൽ അങ്ങനെ ഒരു കൽപ്പനയില്ല. അതേസമയം അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബ് നിർവഹിച്ച വിഷയം വിശ്വാസി ജനങ്ങളോട് നിർബന്ധമായിട്ട് ചെയ്യാൻ കൽപ്പനയുള്ള ഒരേ ഒരു വലിയ മഹത്വമുള്ള ഒന്ന്, അത് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ്. അതുകൊണ്ട് ആ സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. സ്വലാത്ത് പോലെ അള്ളാഹുവിലേക്ക് ഉയരാൻ മറ്റു വഴികളില്ല. അങ്ങനെയാണ് ആഷിഖികളൊക്കെ അങ്ങനെ പറഞ്ഞത്, ഹുബ്ബുൻ നബിയ്യ വമദ്ഹുഹു ഖൈറുൽ അമൽ, അമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹ് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് അത് തങ്ങളുടെ മദ്ഹാണ്, അത് മഹബത്ത് വർദ്ധിക്കാനുള്ള വലിയ കാര്യമാണ്. ആ സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, അതേ നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, വീടാത്ത കടങ്ങളില്ല, സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അവിടുന്ന് തന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ അനുമതി ചോദിച്ച ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് അവസാനം പറഞ്ഞത്, മോനെ ഉബയ്യേ, ഇദാ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തില് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ വിഷമങ്ങളുണ്ടോ മുഴുവത്തിനും പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. അതുകൊണ്ട് ഉമ്മമാരെ സഹോദരന്മാരെ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അങ്ങനെ സ്വലാത്ത് ചൊല്ലി 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 തങ്ങളെ ഹബ്ബിനാൽ അഷ്കിനാൽ നമ്മുടെ കൽബ് നിറയട്ടെ. അങ്ങനെ നിറഞ്ഞാൽ അള്ളാഹ് പൊരുത്തപ്പെടാത്ത വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല. അള്ളാഹിന്റെ ഹബീബിന്റെ സ്നേഹികൾ എങ്ങനെ കളവ് പറയും? കളവ് പറയാൻ പറ്റില്ല. കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ആലിമീങ്ങൾ വലിയ ബഹുമാനമുള്ളവരാണ്. ഖുർആൻ അവരെ ബഹുമാനം വലിയ നിലക്ക് മഹത്വപ്പെടുത്തി വാഴ്ത്തി പറഞ്ഞതാണ്. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞു ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ഉലമാക്കളാണ്. ആ ഉലമാന്റെ ബഹുമാനം അൽ ഉലമാ വറസത്തുൽ അംബിയാ, അവർ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. അംബിയാക്കൾ ഇവിടെ ദീനാറും ദിർഹമും സമ്പാദിച്ചവരല്ല, വലാക്കും വറസത്തുൽ ഉൽമ, അവർ അല്ലാഹുവിന്റെ നൂറാകുന്ന ഉൽമ. ഫഇന്നൽ ഉൽമ നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅ്ത്വാ ലിആസി. ഇമാമുന ശാഫി റഹ്മഹുല്ലാ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ നൂറാണ് നാഫിയ ഇൽമ, അത് ദോഷികളായ ആളുകൾക്ക് അല്ലാഹു കൊടുക്കൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിന്റെ അഹ്ലുകാർ ഉലമാ ഉമ്മതിക അംബിയായി ബനീ ഇസ്രായീൽ, ബനു ഇസ്രായീലിലെ അംബിയാക്കളുടെ സ്ഥാനമാണ് ഈ ഉമ്മത്തിലെ ഈ സമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹ്ലു സുന്നയുടെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയരുത്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന ഒരു സയ്യിദന്മാരെയും വേദനിപ്പിക്കരുത്, കുറവാക്കി പറയരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും അക്രമ കൊലപാതകങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല. ഒരു വർഗീയ സംഘർഷങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് പറ്റില്ല, ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റില്ല.
അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് കള്ള് കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗ ചവക്കണ്ട, മധു വെക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട. ഓ മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾ സിനിമ നടിമാരെയും സീരിയൽ നടിമാരെയും പിന്തുടർന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് തോന്നിവാസികളായി ജീവിക്കണ്ട. ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും സ്കാനുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങളും നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിപ്പിച്ച ഈ കാലഘട്ടം അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി തഖ്വയിലായി വറയിലായി ചെറിയ കാല ആയുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. ക്ലബിൽ പോകുന്ന മുസ്ലിം സഹോദരിമാരുൾപ്പെടെ അല്ലാഹു പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിൽ കണ്ണിന്റെ പെരുകം പ്ലക്ക് ചെയ്യുന്ന മുസ്ലിം സഹോദരിമാർ അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് മലായിക്കത്തിന്റെ ശാപമുള്ള അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈമാനുള്ള പെണ്ണിന് സാധിക്കില്ല. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, പരിശുദ്ധ ഇസ്ലാം ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, ഏതാണ് ഇസ്ലാം എന്ന് ഖുർആൻ അവതരിച്ച റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളാണ് വിശദീകരിക്കുന്നത്. ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. ആ ആശയം അസ്ഹാബിൽ നിന്ന്, അമ്പിയാക്കളിൽ നിന്ന്, അസ്ഹാബിൽ നിന്ന് അങ്ങനെ വലിയ വലിയ മഹാന്മാരായ അയിമ്മത്തുകളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാഇലൂടെ, കറാമത്തിന്റെ അഹലുകാരായ ഔലിയായിലൂടെ, ആരിഫീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ ഉലമാഇലൂടെ നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ പാരമ്പര്യമുള്ള സത്യമതം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അത് അഹ്ലു സുന്ന മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് തൗഹീദിന്റെ പേരിലും, അങ്ങനെ ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഖുർആനിന്റെ ആളുകളാണെന്ന വാദവുമായി പൂർവകാല മഹത്തുക്കൾ നമ്മിലേക്ക് കൈമാറി തന്ന ആശയാദർശങ്ങൾ ശിർക്കാണെന്നും കുഫ്റാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ മുജാഹിദ് എന്ന പേരിലോ, ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ, സലഫി എന്ന പേരിലോ, തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ, ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്തരക്കാരെ നിങ്ങൾക്ക് കാണാൻ ഇടവന്നാൽ ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, വയ്യാഹും, അവരെ നിങ്ങൾ കാത്തോളണം. ലാ യുദല്ലൂനക്കും, നിങ്ങൾ വഴികേടിത്തരത്തിലകപ്പെടണ്ട. വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിതനയിൽ കുടുങ്ങാതെ സുന്നി പ്രസ്ഥാനത്തിൽ അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ സയ്യിദന്മാരുടെ പിന്നിൽ അണിനിരക്കാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാ, ഞാൻ വാക്ക് ചുരുക്കി ഈ മഹത്തായ പരിപാടിയിലേക്ക്. ബഹുമാനപ്പെട്ട ഉസ്താദ്, അവർകൾ പേരോട് ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒക്കെ അകമഴിഞ്ഞ എല്ലാ നിലയിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് 10,000 പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്, അടുത്ത തിങ്കളാഴ്ച ഏപ്രിൽ 2 തിങ്കളാഴ്ച. മഴ നിസ്കരിച്ച ഉടനെ ജാറത്തുങ്കൽ, കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് നടക്കും. നിങ്ങളെല്ലാവരും വരണം. അതോടുകൂടി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ബായാറ് സ്വലാത്ത് ഇൻഷാ അല്ലാ ഈ വരുന്ന ഏപ്രിൽ 20 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. ആ മഹത്തായ അഹ്ലു സുന്നയുടെ സയ്യിദന്മാരുടെ ഉലമാഇന്റെ മജ്ലിസുകളിലെല്ലാം പങ്കെടുക്കാൻ സന്നഹിതരാകാൻ വിശ്വാസി സമൂഹം തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. മാത്തൂരിലും ഏപ്രിൽ 8 പരിപാടിയുണ്ട്, അവിടെയൊക്കെ എല്ലാവരും എത്തണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് അല്പം ദിക്റ് സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് നമ്മുടെ ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. ഈ നാട്ടിലെ പരിസര നാടുകളിലൊക്കെ വലിയ വലിയ പ്രഗത്ഭരായ മുദരിസന്മാരും ആലിമീങ്ങളും എല്ലാം നമ്മുടെ ഈ സ്റ്റേജിലും സദസ്സിലും ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ കോയ ഹാജി ഉൾപ്പെടെയുള്ള കടലുണ്ടി ഇന്ന് ചൈനയിൽ നിന്ന് ഇന്ന് ഉച്ചക്ക് നേരെ ഞങ്ങളവിടെ നാട്ടിലുണ്ടാകുമ്പോൾ അങ്ങോട്ടാണ് വന്ന് കൂട്ടായിലേക്കും വന്ന് നാളെ പോകാനുണ്ട്.
അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ സ്നേഹികളായി ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم. جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، والصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد، يا رب صل عليه وسلم. اللهم صل عليه وسلم. اللهم صل على محمد، يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين، والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാന്. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. കൂട്ടായ ഖാലയും അങ്ങനെ ഒരുപാട് ഓണക്കാടും അലിക്കുട്ടി ഫൈദ് നമ്മളെ കുഞ്ഞാപ്പ കുഞ്ഞാപ്പ ഫൈദ് അങ്ങനെ ഒരുപാട് ആളുകൾ, നമ്മുടെ സ്നേഹികൾ, ഇവിടെ എല്ലാവരും സാധുമാരെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും ധാരാളം ഈ നാട്ടിലെ പരിസര നാടുകളിലുള്ള വിശ്വാസി ജനങ്ങൾ, നമ്മുടെ മജ്‌ലിസുകളിൽ ഇവിടെ നടന്നു വരുന്ന എല്ലാ മജ്‌ലിസുകളിലും ഇതുപോലെ തിങ്ങി നിറഞ്ഞ് ഇവിടെ സംഗമിക്കാറുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. يا سيدنا يا حبيب الله صلى الله عليه وسلم. يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم. أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك، راجين من رحمتك،
متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ ഈ മഹനീയമായ നച്ചികാട്ടിൽ ഉപ്പാപ്പയുടെ ഉറൂസ് മുബാറക്കിനോട് അനുബന്ധിച്ച് നടക്കുന്ന സമാപന സ്വലാത്ത് ആത്മീയ മജ്‌ലിസിൽ വിശുദ്ധ മിഅ്‌റാജ് ഇസ്റാ മിഅ്‌റാജ് സംഭവിച്ച മഹനീയ റജബിലെ പവിത്ര രാത്രിയിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാന്. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബെ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബെ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണമല്ലോ. നിന്റെ സ്വാലിഹീങ്ങളെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ. അർഹമുറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ നച്ചിക്കാട്ടിലെ സ്വലാത്ത് മജ്‌ലിസ്, ഇവിടെ നടക്കുന്ന ഉറൂസ് മജ്‌ലിസിന്റെ ഉറൂസ് മുബാറക്കിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ, പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്‌ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് എത്തിപ്പെട്ട സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും സഹോദര സഹോദരിമാരും, ദ്വാരക്കാൻ കടപ്പെട്ടവർ, ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, പണ്ഡിത സദാത്തുക്കൾ, സ്ഥാപനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബെ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ.
മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഇന്നും എന്റെ നാട്ടിൽ രാവിലെ സുബഹി തൊട്ട് ഈ രാത്രി വരെയും ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ നിരവധി ആംബുലൻസുകളിൽ സാധുവായ ഞാൻ അന്ന് കയറിയിട്ട് മൂക്കിനും മൂത്രത്തിനും പൈപ്പിട്ട അവസ്ഥയിൽ വിസർജ്യം ബ്ലോക്കായിട്ട് വയറ്റിൽ ഹോൾസ് കുത്തി പാക്ക് ചെയ്ത അവസ്ഥയിൽ വരെ കിഡ്നി തകർന്നവരും ക്യാൻസർ ബാധിച്ചവരും അപകടം പറ്റിയവരും പല പല പ്രയാസങ്ങളെ കൊണ്ട് ചെറിയ മക്കളടക്കം ക്യാൻസർ പിടിപെട്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് തിരുവനന്തപുരം RCCയിൽ നിന്ന് നേരെ ഇന്ന് കടാമ്പുഴയിലെത്തിയിട്ട് സങ്കടപ്പെട്ട ആളുകളടക്കം അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. رحمه للعالمين سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണ്ണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബെ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നോ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് കബൂലാക്കി നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട്, ഗർഭപാത്രത്തിലടക്കം കുമിളുകളും മുഴകളും വന്നിട്ട്, കൈലവീക്ക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയ ചെവിയുടെ താഴ്ഭാഗം മഴപൊന്തിയിട്ട് തിരുവനന്തപുരം RCCയിൽ നിന്നും വെല്ലൂരിലെ CMCയിൽ നിന്നൊക്കെ ഓപ്പറേഷൻ ചെയ്താൽ മരണം വരെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നും കഴിക്കാതെ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുന്ന് നൽകാതെ ഡോക്ടർമാർ കൈവിട്ടിട്ട് ഹബീബിന്റെ സ്വലാത്ത് മജ്ലിസിനെ ആശ്രയിച്ച് കഴിയുന്ന ചെറുപ്പക്കാർ ഇന്നും വന്ന് ഞങ്ങളെ കണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അർഹമുർ റഹീമായ റബ്ബേ കബൂലാക്കി ഏറ്റെടുത്ത് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് അവയവങ്ങൾ മാറ്റിവെക്കാതെ നീ ശിഫയാക്കണം റഹ്മാൻ. ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തണം റഹ്മാൻ. മാവിലും
കവിളിലും ഒക്കെ മുറിവുകൾ വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർഷസിന്റെ അസ്ഥിതേയമാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീരുകെട്ടി വെറുത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഷുഗർ കൂടി, വിരല് മുറിക്കപ്പെട്ട് പഴുപ്പൊലിക്കാണ്, മുറിവണങ്ങുന്നില്ല, നിസ്കരിക്കാനും നടക്കാനും വിഷമം പറഞ്ഞവർ, അങ്ങനെ കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന, മടമ്പ് വേദന അടക്കം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് അവിടുത്തെ സ്വലാത്തിന്റെ ബഹുമാനം കൊണ്ട് മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ ആഹ്റത്തിന് കോട്ടം വരുന്ന നിലക്ക്, ഞങ്ങളെ ഇബാദത്തുകളിൽ പ്രയാസം വരുന്ന നിലക്ക് ഒരു പൈശാചിക പ്രയാസവും ഞങ്ങളെ ജീവിതത്തിൽ നൽകല്ല റഹ്മാൻ. ആ നിലക്ക് അർഹമു റാഹിമായ റബ്ബേ മാനസികം ഭ്രാന്തടക്കം ശിഫയാക്കണം റഹ്മാന്. മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധി പനികളും വാദരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹികളുണ്ട്. ഖൈബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് ഹക്ക് അതാ മടങ്ങിക്കിട്ടാതെ സ്വത്ത് കെട്ടിക്കിടന്ന് പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ വിഷമിക്കുന്നവരുണ്ട്. ഈ മഹനീയ റജബിലെ പവിത്ര രാത്രിയിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ വസീലയാക്കി റബ്ബാകുന്ന നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്തവനാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പോപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല റഹ്മാൻ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ, കീറിമുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ല നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICUവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് വീടുകളിലടക്കം കഴിയുന്ന ബോധമില്ലാത്ത സകലർക്കും ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. കല്യാണം കഴിച്ച് മക്കളില്ലാതെ വിഷമിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് ഈ മഹനീയ മജ്ലിസിൽ പരിഹരിച്ച് മക്കളില്ലാത്ത ഞങ്ങളുടെ സ്നേഹികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് SSLC അടക്കം പരീക്ഷ കഴിഞ്ഞു, പരീക്ഷ പലവർക്കും നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ പരീക്ഷകളിൽ ഉന്നത വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ
ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും വലിയ ബർക്കത്തേറ്റി തരണം റഹ്മാൻ. നിന്റെ റഹ്മത്ത് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അല്ലാഹ് സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാഹ്. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐനു നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താൻ ഹലാക്കാക്കണം റബ്ബേ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള ആദായികളെ ശർറുള്ളന്ന് നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകണം റഹ്മാൻ. ഒരു ഫിത്നയിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാത്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയ എത്രയോ പെൺകുട്ടികൾ ഈ സദസ്സിലടക്കം ദ്വാരക്കാൻ ഏൽപ്പിച്ചവരിൽ അർഹമുർ റഹീമായ അല്ലാ വിവാഹ പ്രായമെത്തിയ ഞങ്ങളെ സകല സഹോദരിമാർ കല്യാണം അന്വേഷിക്കുന്ന ആൺകുട്ടികൾക്കും ഖൈറായ ഇണകൾ നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബെ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ സ്ഥാപന മസ്ജിദ് ബിൽഡിംഗ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ പ്രയാസമില്ലാതെ പൂർത്തിയാക്കണം റഹ്മാൻ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ. ഗൾഫിലും നാട്ടിലും ഉള്ള ജോലിയിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബെ ഗൾഫ് നാട്ടിലെ ഞങ്ങളെ പ്രവാസികളായ സ്നേഹിതന്മാർ കഫീലിലെ ബുദ്ധിമുട്ട് ബൽദിയന്റെ പ്രശ്നം പേപ്പറിന്റെ ക്ലിയറൻസ് ജോലി സ്ഥലത്തെ വിഷമം അവിടെയുള്ള നിയമപരമായ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ഒക്കെ പരിഹരിച്ച് റാഹത്താക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണണം. അതിന് ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് തടസ്സമാണെങ്കിൽ റബ്ബാകുന്ന നീ ഈ മഹനീയ മജ്ലിസിൽ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അർഹമുർ റഹീമായ റബ്ബേ ധാരാളം പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിക്ഷയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനത്തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന ഞങ്ങളെ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ
ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ وبلغنا رمضان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحانه ربك رب العزة عما يصفون വസലാമുൻ അൽ മുർസലീന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും കൂടെ വഅലൈക്കും സലാം. ഈ ആളുകളെല്ലാവരും കൂടെ മുസാഫായത്ത് ചെയ്യാൻ നിന്നാൽ മണിക്കൂറുകൾ പോകും. എനിക്ക് സുബൈൻ്റെ ട്രെയിനിന് ബാഹറിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ വിഷമമുണ്ട്. ആർക്കും വിഷമം തോന്നരുത്. ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം, അത് അഥറുള്ള വെള്ളമാണ്. അത് നല്ല നിലക്കങ്ങ് ഉപയോഗിച്ചാൽ മതി. ആരും മന്ദിരിക്കാൻ വേണ്ടി കാണിക്കേണ്ട. എല്ലാം